ഹൃദയമേ തിരു ഹൃദയമേ കരുണയാകണമേ എന്നിൽ കരുണ തോന്നണമേ തിരു ഹൃദയമേ തിരു ഹൃദയമേ കരുണയാകണമേ എന്നിൽ കരുണ തോന്നണമേ ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി. പാപം സ്നേഹത്തെ മുറിവേൽപ്പിച്ചപ്പോൾ കാൽവരിയിൽ കുരിശുയർന്നു. മനുഷ്യപാപം ദൈവത്തിനേൽപ്പിക്കുന്ന മുറിവാണ് യേശുവിന്റെ മുറിവുകളിൽ പിതാവായ ദൈവം നമ്മെ തുറന്നു കാണിക്കുന്നത്. തിന്മ നനയ്ക്കുന്ന എന്റെ ശിരസ് ശുദ്ധമാക്കിയപ്പോൾ ക്രിസ്തുവിന്റെ ശിരസിൽ മുൾമുടി. അഹത്തെ പൂവിട്ട് പൂജിക്കുന്ന എന്റെ ഹൃത്തടം ദേവാലയമാക്കിയപ്പോൾ അവന്റെ മാറിൽ തിരുമുറിവ്. മുറിവുണങ്ങുമ്പോഴും മുറിപ്പാടുകൾ ശേഷിക്കാറുണ്ടെന്നതാണ് വാസ്തവം. ചില ഓർമ്മകൾ നമുക്കായി കാത്തു സൂക്ഷിക്കുന്നതിന്റെ അടയാളമാകാം ഈ മുറിപ്പാടുകൾ. കാലം മുറിവുണക്കുന്നു, ദൈവം മുറിപ്പാടുകൾ സൂക്ഷിക്കുന്നു. ചില മുറിപ്പാടുകൾ ശരീരത്തിലാകാം, മറ്റു ചിലത് ഹൃദയത്തിലും. രക്ഷിക്കാൻ ഉയർത്തുന്ന കരങ്ങൾ പലപ്പോഴും മുറിവേറ്റവയായിരിക്കും. ഈശോയുടെ തിരുഹൃദയം ആകാശത്തേക്കാൾ വിശാലതയുള്ള, ആഴയേക്കാൾ ആഴമുള്ള, ആരെയും അസാധാരണമാം വിധം ആകർഷിക്കുന്ന, തളർന്നതിനെ തട്ടിയുണർത്തുന്ന, മരവിച്ചതിനെ ചൂടാക്കുന്ന മാംസളമായ ഹൃദയമാണ്. നാടും വീടും വിട്ട് കുടിയേറി പാർക്കാനായി ഇറങ്ങിത്തിരിച്ച നമ്മുടെ പൂർവികർ തങ്ങളുടെ ട്രങ്ക് പെട്ടികളിൽ സൂക്ഷിക്കുന്ന ഒരു രൂപമുണ്ട്. അത് മറ്റൊന്നുമല്ല, തിരുഹൃദയ രൂപമായിരുന്നു. തങ്ങളുടെ ഓലപ്പുരയുടെ ഉമ്മരത്ത് സ്ഥാപിച്ച് ആരാധിച്ചിരുന്നത് തിരുഹൃദയ രൂപമായിരുന്നു. ഓരോ കുടുംബത്തെയും ഈശോയുടെ തിരുഹൃദയത്തിന് അവർ പ്രതിഷ്ഠിച്ചിരുന്നു. അവർക്ക് ഏറ്റവും വിലപ്പെട്ട നിധിയായിരുന്നു ഈ രൂപം. പിന്തുടരാനും താങ്ങി നിർത്താനും വഴി കാട്ടാനും ആശ്വാസമേകാനും തിരുഹൃദയ രൂപം കൂടെ ഉണ്ടായിരുന്നു. അതിന് കാരണമുണ്ട്. പകർച്ചവ്യാധികളാൽ വലഞ്ഞപ്പോൾ സൗഖ്യമായി, അന്നന്നത്തെ അപ്പത്തിനായി അധ്വാനിച്ച് ക്ഷീണിച്ചപ്പോൾ ശക്തിയായി, താങ്ങായി കൂടെ നടന്ന് സാന്ത്വനമേകിയ തിരുഹൃദയം. ആ തിരുഹൃദയ രൂപത്തിന്റെ മുൻപിൽ അവർ തങ്ങളുടെ സങ്കടങ്ങൾ പരിഭവങ്ങൾ സമർപ്പിച്ച് ആശ്വാസം നേടിയിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നാം നമ്മെ ആശ്വസിപ്പിക്കുന്ന, തലോടുന്ന, മുറിവുണക്കുന്ന, ആശ്ലേഷിക്കുന്ന ഈശോയുടെ ഹൃദയഭാവങ്ങൾ കാണുന്നത്. ലൂക്ക 7:11-15 നായ്മിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച് ആരോരുമില്ലാത്ത ആ അമ്മയ്ക്ക് മകനെ തിരിച്ചു നൽകുന്ന സ്നേഹം. ലാസറിനെ ഉയർപ്പിക്കുന്ന ഈശോ മനുഷ്യ മക്കളുടെ ഹൃദയഭാവങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ദൈവവും മനുഷ്യനുമാകുന്നു. ധനമോഹിയായ സക്കേവൂസിനെ തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്ന അവിടുത്തെ ഒരു നോട്ടം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ വിധിക്കാതെ സ്നേഹസ്വാന്തനം നൽകുന്ന ഹൃദയം. വഴിതെറ്റിപ്പോയാലും സ്നേഹത്തോടെ തേടിയെത്തുന്ന കരുണാർദ്രമായ ഹൃദയം. ലൂക്ക 7:47 നാം കാണുന്നു പാപിനിയായ സ്ത്രീയെ. വചനം ഇപ്രകാരം പറയുന്നു: അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. തിരുഹൃദയത്തിൽ ദൈവത്വവും മനുഷ്യത്വവും ഒന്നിച്ച് നാം കാണുന്നു. അത് മാംസളമായ ഒരു ഹൃദയമാണ്. മദർ തെരേസ ഒരിക്കൽ പറയുകയുണ്ടായി: ആ കുരിശിലേക്കൊന്ന് നോക്കുക, മുറിവേൽക്കാത്ത ശരീരഭാഗങ്ങൾ ഒന്നും തന്നെയില്ല. അവിടുത്തെ മുഖം വികൃതമാണ്, തലയിൽ മുൾമുടിയാണ്. എങ്കിലും കുരിശിന്റെ മുന്നിൽ അണയുന്നവനെ ചുംബിക്കാനായി അവൻ ശിരസ് നമിച്ചു കിടക്കുന്നു. അവന്റെ കൈകളിലേക്കൊന്ന് നോക്കുക, കൈകൾ ആണികൾ കൊണ്ട് മുറിപ്പെട്ടിരിക്കുന്നു. എങ്കിലും കുരിശിന്റെ അടുത്ത് അണയുന്നവനെ ആലിംഗനം ചെയ്യാനായി കൈകൾ വിരിച്ചു പിടിച്ചിരിക്കുന്നു. പിളർക്കപ്പെട്ട ഹൃദയത്തെ ഒന്ന് കാണുക. കുരിശിൽ കിടന്നവൻ വിളിച്ചു പറയുന്നു: ഈ പിളർക്കപ്പെട്ട ഹൃദയത്തിലേക്ക് നിനക്ക് കടന്നു വരാം. നീ പാപിയായിരുന്നാലും പതിതനായിരുന്നാലും നിനക്കവിടെ സ്ഥാനമുണ്ട്.